ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ടെറസിലെ ലെറ്റസ് പ്ലാന്റിനെ കാണാം കേട്ടോ. ഇത് ഞാൻ കുറച്ചധികം പ്ലാന്റ് നട്ടിട്ടുണ്ട്. ലെറ്റസ് ഇപ്പോൾ കാര്യമായിട്ടുള്ളൊന്നും കെയറിംഗ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ലെറ്റസ് നന്നായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് കുറച്ച് അധികം തന്നെ കുറച്ച് ഗ്രോ ബാഗുകളിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടിക്കൊണ്ടിരിക്കും. കീടബാധയായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല, ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. പുഴുക്കളോ അല്ലെങ്കിൽ അങ്ങനെ വെള്ളീച്ച ശല്യമോ അങ്ങനെ ഒരു കീടബാധ ഇതിന് കണ്ടിട്ടില്ല. ഇതിന് നമ്മൾ നടുമ്പോഴും മണ്ണൊരുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ലീവ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കും. വരുന്ന ലീഫി വെജിറ്റബിൾസ് ഒന്നും നമുക്ക് ഒരിക്കലും വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. ക്യാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും പിന്നെ ഏത് വെജിറ്റബിൾ ആയാലും ലീഫി വെജിറ്റബിൾ ആണെങ്കിൽ തന്നെ അതിൻ്റെ ഇലകൾ എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് വിഷാംശം ഒന്നും പോയി കിട്ടില്ല. പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മളിത് വാങ്ങാൻ കിട്ടും, പക്ഷെ അതൊന്നും വാങ്ങിച്ചൊരിക്കലും കഴിക്കരുത്. കാരണം അത് നമ്മൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യണത് കൊണ്ട് ഇപ്പോൾ സാലഡുകളിലും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും ബർഗർ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അതിൽ വിഷമുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അത് കുക്കൊന്നും ചെയ്യണമെന്നില്ല, പാകമാക്കി കഴിക്കാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ നേരിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കണത് കൊണ്ട് തന്നെ നമുക്കത് ബർഗറിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ നമുക്കൊരു ബാൽക്കണിയിലായാലും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് ഇത് ചെറിയ ഒരു ടിന്നുകളിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് തന്നെ പ്ലാന്റിന് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ നടുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് സൂര്യപ്രകാശം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ബീഫ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് ലീവി വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കണം. അതായത് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. പിന്നെ ക്യാൻസറിൽ നിന്നൊക്കെ ഒരു മോചനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലീഫി വെജിറ്റബിൾസ് എന്തായാലും നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ എന്തായാലും ഉൾപ്പെടുത്തുക. നടുമ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ മണ്ണ് ഭയങ്കരമായിട്ട് സെറ്റാവാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് മണ്ണായിരിക്കണം. അതിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ കരിയില പൊടിച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് എന്തെങ്കിലും വളം കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാം. കുറച്ച് മണ്ണിലാണെങ്കിൽ പോലും ഇത് നമുക്ക് നന്നായിട്ട് വളർന്നു വരും. ഗാർഡനിലൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡനിലൊക്കെ ഇത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ സീഡ് വളരെയധികം ചെറുതാണ്, അതുകൊണ്ട് നമ്മളിത് പാകുമ്പോൾ കൂടുതൽ ആഴത്തിൽ പാകരുത്. മുകളിൽ കുറച്ച് ചെറുതായിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ മണ്ണ് മാറ്റിയിട്ട് ചെറുതായിട്ട് മണ്ണിടാൻ പാടുള്ളൂ. കൂടുതൽ ആഴത്തിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് മുളച്ച് വരില്ല, ചീഞ്ഞു പോവുകയും ചെയ്യും. ഏകദേശം ഒരു 4 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് മുളച്ച് വരുന്നതായിരിക്കും. അപ്പോൾ മുളച്ച് വന്ന് ഒരു 4-5 ഇലകളാകുമ്പോൾ നമുക്ക് മാറ്റി നടാം. ഇതിൻ്റെ സീഡുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. വളരെ ചെറിയൊരു സീഡാണ്, ഇതിൻ്റെ ഒരു ജീരകം പോലെ, ജീരകം ചെറിയ ജീരകം പോലെയൊക്കെ ഇരിക്കുമെന്ന ഒരു തരം സീഡാണ് ഇതിൻ്റെ. ഈ പ്ലാന്റ് ഒരുപാട് വെറൈറ്റികളുണ്ട്. കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലുള്ളതുണ്ട്, പിന്നെ ലീഫി ആയിട്ടുള്ളതുണ്ട്, പിന്നെ അത് ക്യാബേജ് പോലെ ഇങ്ങനെ ഉണ്ടായി വരുന്ന മോഡലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലെറ്റസ് പ്ലാന്റ്സൊക്കെ ഉണ്ട്. എല്ലാത്തരം പ്ലാന്റുകളും ഏകദേശം നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊക്കെ നന്നായിട്ടുണ്ടാകും. പിന്നെ ഈ പ്ലാന്റിന് ഒരുപാട് വെള്ളം പാടില്ല, വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ സാധാരണ വഴുതന, തക്കാളി ഇതിലൊക്കെ വെള്ളം ഒഴിക്കണ പോലെ, അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ വെള്ളം ഒഴിക്കണ പോലെ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. ഒരിക്കലും ഇങ്ങനത്തെ പ്ലാന്റ് ഒന്നും ലീഫൊന്നും നമ്മൾ പുറത്തുനിന്ന് ഒരിക്കലും വാങ്ങിച്ച് കഴിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷടിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് തന്നെയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്.
ഇപ്പോൾ വിളവെടുക്കാനായിട്ട് ഒന്നും പാകമായിട്ടില്ല, കുറച്ചും കൂടിയും വളരണം. ഒരു ഒരാഴ്ചയും കൂടിയും കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ടാവും. ആ സമയമാകുമ്പോൾ നമുക്കിത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ നടുമ്പോൾ ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണെങ്കിലും നമുക്ക് അതിൽ മണ്ണ് കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നടാൻ പറ്റും. നല്ല വളർച്ചയും ഉണ്ടാവും. സാധാരണ നനയ്ക്കണ പോലെ ഒരു നേരം ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ സാധാരണ ആയിട്ട് ചൂട് കൂടുന്ന സമയങ്ങളിൽ, ഇപ്പോൾ മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് വൈകുന്നേരം നനച്ച് കൊടുത്താൽ ചെടി നല്ല ഇലകൾ നല്ല ഫ്രഷായിട്ടിരിക്കും. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ സീഡൊക്കെ ഒരുപാട് നഴ്സറികളിലൊക്കെ അവൈലബിളാണ്. പിന്നെ അതല്ലാതെ ആമസോണിലൊക്കെ ഇതിൻ്റെ സീഡ് നമുക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. നമ്മളിതിനെ നനയ്ക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓസൊക്കെ വെച്ചിട്ടൊക്കെ നനയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ല ബലം കുറവാണ്, അതുപോലെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കനം കുറവാണ്. നല്ല കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ തണ്ടുകളൊക്കെ മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിന് സാധാരണ ഇതിൽ കമ്പൊന്നും കുത്തി വെച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ വളരുന്നതുകൊണ്ട്, പക്ഷേ ഇതിൻ്റെ ഇലകളൊക്കെ ചാഞ്ഞു പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ നനയ്ക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ഇതിന് ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.